അടുത്തത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇപ്പോൾ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറൽ ഫോമാണ് അവിടെ കിടക്കുന്നത് വൈഡാഷ് പ്ലസ് പി ഒഫ് എക്സിൻ ടു വൈഇ സീക്വൽ ടു ആർ ഓഫ് എക്സ് ഇതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ട് ലീനിയർ ആണോ എന്ന് അറിയണമെങ്കിൽ ഇതിപ്പോൾ ഫസ്റ്റ് ഓർഡർ ഇക്വേഷനാണ് അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആയിക്കണമെങ്കിൽ ഈ ഫോമിലാവുക വൈഡാഷ് പ്ലസ് പി ഒഫ് എക്സിൻ്റ് വൈ സീക്വൽ ടു ആർ ഓഫ് എക്സ് എന്നുള്ള ഫോമിലായിരിക്കുക പിന്നെ ലീനിയർ ആണോ എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലീനിയർ ആണെന്ന് അറിയുന്നത് നമ്മൾ വൈയുടെയും ഡിവൈ ബൈ ഡി എക്സിൻ്റെയും പവർ വണ്ണിന് മുകളിലോട്ട് പോകാതിരിക്കുക വൈയുടെ പവർ വണ്ണാവുക ഡിവൈ ബൈ ഡി എക്സിൻ്റെ പവറും ഡെറിവേറ്റീവ് വൈ ഡാഷിൻ്റെ പവറും വണ്ണാകുക അതിന് മുകളിലോട്ട് പോവാതിരിക്കുക നെക്സ്റ്റ് ഈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ള ഈ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാവാതിരിക്കുക വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടാവാതിരിക്കുക ഇത്ര സാറ്റിസ്ഫൈ ചെയ്താൽ അത് എക്സ് എന്ത് വേണമെങ്കിലും ആവും ഇത്ര സാറ്റിസ്ഫൈ ആണെങ്കിൽ അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും ഇപ്പോൾ ലീനിയർ ആണെന്ന് വെച്ചാൽ വൈ ഡിൻ ഡി ഡയർവേറ്റീവ് ഡിവൈബൈ ഡി എക്സിൻ്റെ പവർ വണ്ണ വണ്ണിൽ കൂടുതൽ പോകാതിരിക്കുക നെക്സ്റ്റ് വൈ ഇൻറ്റു ഡിവൈ ബൈ ഡി എക്സ് എന്നുള്ള ആ കോമ്പിനേഷൻ വരാ വരാതിരിക്കുക ഇങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും വരിക അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ് വൈ ഡാഷ് പ്ലസ് ബി എഫ് എക്സിൻ്റെ വൈ സീക്വൽ ടു ആർ ഓഫ് എക്സ് അവിടെ എക്സ് എന്ത് വേണമെങ്കിലും ആവാം എക്സിൻ്റെ പവറിന് എന്ത് വേണമെങ്കിലും ആവാം ഇവിടെ പി ഒഫ് എക്സ് ആർ ഓഫ് എക്സും ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആയിരിക്കും ഇനി ആർ റൈറ്റ് സൈഡ് സീറോ ആണെങ്കിൽ പറയുന്ന പേര് ഹോമോജീനിയസ് റൈറ്റ് സൈഡ് നോൺ സീറോ ആണെങ്കിൽ പറയുന്ന പേര് നോൺ ഹോമോജീനിയസ് ഇനി സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എഴുതുക സ്റ്റാൻഡേർഡ് ഫോമായി വൈ ഡാഷ് പ്ലസ് താന്ത്രിക ഡിഫറൻസ് ലൊക്കേഷൻ ഈ ഫോമിലാക്കുക വൈ ഡാഷ് പ്ലസ് പി ഒഫ് എക്സ് ആൻഡ് വൈ സീക്കലറ്റ് ആർ ഓഫ് എക്സ് എന്നുള്ള ഫോമിലാക്കുക അതിനുശേഷം പിയും ആറും എടുത്ത് എഴുതുക പിന്നുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ള വൈഡ് ഒ ആർ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷനും പി ആറും എടുത്ത് എഴുതുക ശേഷം ഈ ഈ ഇക്വേഷൻ്റെ ഇൻറ്റഗ്രേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നേരെ എക്സാറ്റിനകത്ത് പഠിച്ചതല്ല ഇതിനകത്ത് ലീനറിനകത്തരം വേറെ ഏതാണ് വരാ ഇൻറ്റഗ്രേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് ആ വരാം ഇൻറ്റിഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുക ശേഷം സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇൻ്റു നമ്മൾ കണ്ടുപിടിച്ച ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ വൈ ഇൻ്റു ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടറിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ആർ ഓഫ് എക്സ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് ആർ ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഡി എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് സി അതിന് ഇൻ്റഗ്രേറ്റ് എഴുതാം സൊല്യൂഷൻ ഇത്രയേ ഉള്ളി അത് ഓർത്ത് അറിഞ്ഞിരിക്കുന്നതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടു പിടിക്കുന്നത് ഫാക്ടർ ഫാക്ടറിസ് ഈക്വൽ ടു ഇറേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് അതിനുശേഷം സൊല്യൂഷൻ എന്ന് പറയുന്നത് കിട്ടിയ ഇൻ്റഗ്രേറ്റഡ് ഫാക്ടർ എടുത്തിട്ട് വൈ ഇൻറ്റു ഫാക്ടർ ഫാക്ടറിസ് ഈക്വൽ ടു ഇൻറ്റെഗ്രൽ ഓഫ് ആർ ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടറി ഡി എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് സി ധരിക്കേണ്ട സൊല്യൂഷൻ വരും പ്രോബ്ലം ചെയ്ത് നോക്കാം സോൾവ് ദ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡാഷ് മൈനസ് വൈ ഇസ് ഈക്വൽ ഇറേസ്റ്റ് ടു എക്സ് ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ കിടക്കാണ് ഇവിടുന്ന് ആദ്യം പിയും ആറ് കൊടുത്ത് എഴുതുക പി എന്നുള്ളത് വൈഡ് ലെഫ്റ്റ് സൈഡിൽ വൈഡ് ഒക്കെ എഫ്യൻറ്റ് മൈനസ് വണ്ണും ആർ എന്നുള്ള പറയുന്നത് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇറേസ് ടു എക്സ് അപ്പോൾ പി സൽ മൈനസ് വൺ ആറ് സിക്വൾ ഇറേസ് ടു എക്സ് അതിനുശേഷം ഇൻ്റഗ്രേഡ് ഫാക്ടർ ഉണ്ട് പഠിക്കുക ഐ എഫ് എസ് ഈക്വൽ ടു ഇറേസ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് അതിൽസ് ഇറേസ് ടു ഇൻറ്റഗ്രൽ പി എന്ന് പറയുന്നത് മൈനസ് വൺ അതീസ് ഇറേസ് ടു ഇൻറ്റഗ്രൽ മൈനസ് വൺ ഡി എക്സ് അതിൽ ഇറേസ് ടു മൈനസ് വൺ ഇൻറ്റഗ്രൽഡ് മൈനസ് എക്സ് വരും ഇറേസ് ടു മൈനസ് എക്സ് അപ്പോൾ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടറി ഇനി സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇൻ ഡിഗ്രേറ്റാക്ടറി സീക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ആർ ഇൻ ഇൻറ്റെഗ്രേറ്റീവ് ഫാക്ടർ ഡി എസ് ദാറ്റ് ഈസ് വൈ ഇൻറ്റു ഡിഗ്രേറ്റീവ് ഫാക്ടറി നമുക്ക് കിട്ടിയ എന്തായിരുന്നു ഇരസ്റ്റ് മൈനസ് എക്സ് ആയിരുന്നു ദാറ്റ് ഈസ് വൈ ഇൻറ്റു ഇരസ്റ്റ് മൈനസ് എക്സ് സീക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ആറ് ആറ് എന്തായിരുന്നു അവിടെ ആറ് സീക്വൽ ടു ഇരസ്റ്റ് ടു എക്സ് ആയിരുന്നു ആറ് സീക്വൾ ഇ റെസ്റ്റ് ടു എക്സ് ആയിരുന്നു ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഇറേസ്റ്റ് ടു എക്സ് ഇൻറ്റു ഡിഗ്രേറ്റീവ് ഫാക്ടറി ഡിഗ്രേറ്റീവ് ഫാക്ടറി ഇരസ്റ്റ് മൈനസ് എക്സ് ഇരസ്റ്റ് ടു എക്സ് ഇൻറ്റു ഇരസ്റ്റ് മൈനസ് സിക്സ് ഡി എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് സി ടി സീക്വ മൾട്ടിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെച്ചാൽ റൈറ്റ് സൈഡിൻ്റെ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും ഇൻഡഗ്രേറ്റ് ചെയ്യാൻ ആദ്യം മൾട്ടിപ്ലൈ എഴുതുക ഇരസ് ടു എക്സ് ഇരസ്റ്റ് മൈനസ് എസ് ആകുമ്പോൾ ഇരസ്റ്റ് എക്സാവും അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇരസ്റ്റ് എക്സ് തന്നെ വരും ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡ് വൈ ഇരസ്റ്റ് മൈനസ് എക്സ് സീക്വൽ ടു റൈറ്റ് സൈഡ് ഇൻറ്റെഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇരസ്റ്റ് എക്സ് തന്നെ കിട്ടും അറ്റസ് ഇറസ്റ്റ് എസ് പ്ലസ് കോൺസ്റ്റൻറ്റ് സി അത്ര എഴുതി വെച്ചാൽ മതി ഇനി വേണമെങ്കിൽ വൈ സീവൽ എഴുതണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് നീരസ്റ്റ് മൈനസ് എക്സിനൊക്കെ ആയി അതിനാണ് മൊത്തത്തിൽ ഇരസ്റ്റ് എക്സ് വെച്ചാൽ മൾട്ടിപ്ലൈ ഇരസ്റ്റ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ നമുക്ക് എന്താ കിട്ടാം വൈ സീക്വൾ ടു ഇരസ്റ്റ് ടു എക്സ് പ്ലസ് സീരിയസ് ടു എക്സ് എന്ന് വരും എന്റെ ജനറൽ സൊല്യൂഷൻ വരിക അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം അടുത്തൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് വൈ ഡാഷ് പ്ലസ് വൈ ടാൻ എക്സ് സീക്വൽ ടു സൈൻ ടു എക്സ് ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വൈ എസ് സീറോ എസ് സീക്വൽ ടു വൺ അപ്പം ആദ്യം ഇതിനകത്ത് പിയും ആറും എടുത്ത് എഴുതുക ഇവിടെ പി ഇ സീക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ വൈഡൊക്കെ ഏവിച്ചിട്ടുണ്ട് അതായത് ടാൻ എക്സും ആർ എസ് ഈക്വൾ റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷൻ സൈൻ ടു എക്സും പി ഈക്വൽ ടു ടാനെക്സും ആർ എസ് ഈക്ല ടു സൈൻ ടു എക്സും ഇനി ഇൻറ്റഗ്രേറ്റിഡ് ഫാക്ടറി ഉണ്ട് പിടിക്കുക ദാറ്റ് ഈസ് ഐ എഫ് എസ് ഈക്വൽ ഇസ്റ്റ് ടു ഇൻറ്റഗ്രൽ പി ഡി എക്സ് ദാറ്റ് ഈസ് ഇറയസ് ടു ഇൻറ്റെഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ദീസ് ഇറിയസ്റ്റ് ടാൻ എക്സ് ഇൻറ്റെഗ്രൽ ആകുമ്പോൾ ലോഗ് സി എക്സ് വരും ഇ രസ്റ്റ് ലോഗ് സിക്ക് എക്സ് അപ്പം ഈ ലോഗും ഇൻവേഴ്സ് ഫംഗ്ഷനായിട്ട് അങ്ങ് പോകും ബാക്കി സിക്കെക്സാകും ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റിഡ് ഫാക്ടറി സീക്വൾ സി കെക്സ് കിട്ടും ഇനി അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇൻ ഫാക്ടർ ഫാക്ടറി ഈക്വൽ ടു ഇൻറ്റെഗ്രൽ ഓഫ് ആർ ഇൻറ്റു ഇൻറ്റെഗ്രേറ്റീവ് ഫാക്ടർ ഡി എക്സ് ദാറ്റ് ഈസ് വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ സി കെ എക്സ് ആയിരുന്നു വൈ ഇൻറ്റു സിക്ക് എക്സ് സീക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ആർ ആറ് റൈറ്റ് സൈഡ് വരുന്ന സൈൻ ടു എക്സ് ആയിരുന്നു സൈൻ ടു എക്സ് ഇൻറ്റു സിക്ക് എക്സ് ഡി എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് സി ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സൈൻ ടു എക്സിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക സിക്ക് എക്സ് വൺ ബൈ കോസ് ആക്കുക സൈൻ ടു എക്സിൻ്റെ ഇക്വേഷൻ ആവുമ്പോൾ ടു സൈന എക്സ് കോസ് എക്സ് സിക്ക് ഇൻറ്റ് ആവുമ്പോൾ വൺ ബൈ കോസ് കുറേ കോഴ്സ് കട്ട് ചെയ്തു പോകും ബാക്കി വരുന്നത് ടു സൈൻ എക്സ് മാത്രമേ വരുത്തുള്ളൂ അട ടു കോൺസ്റ്റൻറ്റ് സൈനെക്സിന് ഉണ്ടാക്കാകുമ്പോൾ മൈനസ് കോസ് എക്സ് പ്ലസ് സി ആവും കിട്ടുന്നതെന്ന് പറയുന്നത് വൈ സിക്ക് എക്സ് ഈക്വൽ ടു മൈനസ് ടു കോസ് എക്സ് പ്ലസ് സി ഇതിന് പറയും ഇതാണ് ജനറൽ സൊല്യൂഷൻ എന്ന് എന്നുവച്ചാൽ അതിനകത്ത് സിക്ക് ഏത് വാല്യൂ ആണെങ്കിലും ഇട്ടു കൊടുക്കാം എന്ന് പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുക അപ്പം ജനറൽ സൊല്യൂഷനായി ഇനി അടുത്ത ഇതിനകത്ത് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ വന്നിട്ടുണ്ട് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു വൈ ഒ സീറോ ഇസ് ഈക്വൽ ടു വൺ ആയിരുന്നു വൈ ഒ സീറോ സീക്വൽ വൺ എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ വൈ ഇസ് ഈക്വൽ വൺ ആവും ഇപ്പം കിട്ടിയ സൊല്യൂഷനകത്ത് എക്സിന് വേറെ സീറോയും വൈക്ക് പോരാ വണ്ണും കൊടുക്കാം ഇപ്പം കിട്ടിയതിനകത്ത് ഇപ്പം കിട്ടിയതിനകത്ത് ഇതിനകത്ത് എക്സിന് വേറെ സീറോ കൊടുക്കുക വൈ സീക്വൽ വണ്ണി ടു കൊടുക്കാം അന്നേരം സീയുടെ വാല്യൂ കിട്ടും സിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സി സീക്വൽ ടു ത്രീ എന്ന് കിട്ടും ആ സി എടുത്തിട്ട് ഇവിടെ കൊടുത്താൽ മതി നമുക്ക് കിട്ടിയ സൊല്യൂഷൻ അത് കൊടുത്താൽ മതി കിട്ടിയ സൊല്യൂഷനകത്ത് സി സീക്വൽ ടു ത്രീ കിട്ടും സി സീക്ട് ത്രീ എടുത്ത് കിട്ടിയ ജനറൽ സൊല്യൂഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ട് ആ പർട്ടിക്കുലർ സൊല്യൂഷനാകും ആറ്റിസ് സി സിക്കിൾ എത്ര എന്നുള്ളതിനകത്ത് ഇട്ട് കൊടുക്കുക ഏതാ നമുക്ക് ഇട്ട് ജനറൽ സൊല്യൂഷൻ ഇട്ടു കൊടുക്കുക ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് വൈ സി കെ എക്സ് ആയിരുന്നു അവിടെ നിന്ന് വൈ വൈ സീക്ലാക്കണമെങ്കിൽ മൊത്തത്തിൽ എന്താ വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുക ഒരു കോസെക്സ് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ലെഫ്റ്റ് സൈഡ് സിക്കൻ കട്ട് ചെയ്തു മറ്റ് ഇസ് വൈ സീക്വൽ ടു ത്രീ കോസെക്സ് മൈനസ് ടു കോസ് കെ എക്സ് എന്നാണ്